ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളോടൊപ്പം അപർണ അവിജിത് ആണ്. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സാരീനെ പറ്റി സംസാരിക്കാനാണ്. സാരീനെ പറ്റിയല്ല കേട്ടോ, സാരി ബ്ലൗസിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് സാരി ഇടുമ്പോൾ എന്തായാലും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ സാരി ബ്ലൗസ് എന്ന് പറയുന്നത്. അപ്പൊ സാരി ബ്ലൗസ് നമുക്ക് റെഡിമെയ്ഡ് ബ്ലൗസസ് സാരിക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പൊ അതിനെപ്പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ഇടാനുള്ള കാരണം എന്ന് പറയുന്നത്, ഞാൻ ഇപ്പൊ കുറച്ച് മുന്നേ വിഷു ഒരു എന്താ പറയാ വിഷു സീരീസിന്റെ ഭാഗമായിട്ട് ഞാനൊരു റെഡിമെയ്ഡ് ബ്ലൗസിന്റെ ബ്ലൗസ് ഇട്ടിട്ടുള്ള ഒരു സാരി ഒരു ലുക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് എനിക്ക് അറിയാവുന്ന കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ സാരി ബ്ലൗസ് എങ്ങനെയാണ് നമ്മൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കാന്ന്. കുറെ ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, എന്നാലും കുറച്ച് പേർക്ക് അതിനെപ്പറ്റി വലിയ ഒരു ധാരണ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്താൽ ഇതുപോലെ കുറച്ചും കൂടെ ആളുകൾ ഉണ്ടാവുമല്ലോ, ഇത് അറിയാത്ത കുറച്ച് ആൾക്കാർ, അപ്പൊ അവർക്കും കൂടെ യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. സാരിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ സാരി ബ്ലൗസ്. സാരി ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു രീതിയൊക്കെ മാറിക്കഴിഞ്ഞാൽ, നമ്മൾ എത്ര നല്ല സാരി ഇട്ട് കഴിഞ്ഞാലും അതിന്റെ ആ ഒരു പെർഫെക്ഷൻ ഒരിക്കലും കിട്ടില്ല, മൊത്തം കോളായിപ്പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ സാരി എടുക്കുന്ന അത്രയും ഇമ്പോർട്ടൻസ് തന്നെ നമുക്ക് സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുമ്പോഴും നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ. ഏറ്റവും നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യും. മിക്കവാറും ഇങ്ങനെ പുറത്ത് കേരളത്തിന്റെ പുറത്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ്റെ പുറത്തൊക്കെ ആണെങ്കിലും നമുക്ക് മിക്കവാറും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് നാട്ടിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് എന്തായാലും കല്യാണം അതുപോലത്തെ ഫംഗ്ഷനൊക്കെ ആകുമ്പോൾ സാരി നിർബന്ധമാണല്ലോ. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ചിലപ്പോൾ കല്യാണത്തിന്റെ ഒരു തലേദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേ ഒക്കെ ആയിരിക്കും നമ്മൾ എത്തേണ്ടാവുക. നമുക്ക് മിക്കവാറും നമ്മൾ സാരി ഒക്കെ എടുത്തു കഴിഞ്ഞ് സാരി എടുക്കാൻ ഈസിയാണ്, നമുക്കൊരു ഷോപ്പ് പോയിട്ട് എടുക്കാം. പക്ഷെ അതിന്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളത് വലിയൊരു സംഭവമാണ് അല്ലേ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാരി ബ്ലൗസ് നമുക്ക് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സാരി എത്ര നല്ല സാരി ആണെങ്കിലും ആ സാരീന്റെ മൊത്തം ലുക്കും പോയി കിട്ടും, ആ ഒരു പെർഫെക്ഷൻ ഒന്നും കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നത് ഭയങ്കരമായിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നല്ല സ്ഥലത്ത് പോയിട്ട് സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മൊത്തം നമ്മൾ ഡസ്പാവും അല്ലെ. അതുകൊണ്ട് അതിന് നമുക്കൊരു അടുത്തൊരു ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് റെഡിമെയ്ഡ് ബ്ലൗസസ് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു സാരീന്റെ ബ്ലൗസ് ഞാൻ ഇതുപോലെ തന്നെ റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ് കേട്ടോ, കല്യാൺ സിൽക്സ് എന്നാണ് വാങ്ങിച്ചത്, കോഴിക്കോട് എന്നാണ് തോന്നുന്നു, കോഴിക്കോട് തന്നെയാണ് വാങ്ങിയത്. അപ്പൊ ഞാൻ ഈ ഒരു സാരീന്റെ ബ്ലൗസ് എടുത്തിരിക്കുന്നത് ഈ സെയിം ഒരു ഇത് ഒരു യെല്ലോവും പിങ്കും ഉള്ള ഒരു യെല്ലോ പിങ്ക് കോമ്പിനേഷൻ ആണ്, പിങ്ക് ബോർഡറും ബാക്കി മൊത്തം യെല്ലോ ആണ് വരുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കൂടുതൽ മാച്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ബ്ലൗസ് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബ്ലൗസ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതുപോലെ നമുക്ക് എന്താ പറയാ, ചിലപ്പോൾ നമ്മളിപ്പോൾ കോൺട്രാസ്റ്റ് ബ്ലൗസസ് ഒക്കെ കോൺട്രാസ്റ്റ് ആയിട്ടാണല്ലോ കൂടുതലും നമ്മൾ എടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു സാരി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതിന് പല കളേഴ്സും നമുക്ക് നോക്കാവുന്നതാണ്. നമുക്ക് ഏത് ആ സാരീന്റെ സെയിം കളറോ അല്ലെങ്കിൽ അതിലുള്ള കളറോ അല്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളറ് നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് റെഡിമെയ്ഡ് ബ്ലൗസ് എടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ സാരി എടുത്ത് അതിന്റെ ബ്ലൗസ് സാരിയിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചൊക്കെ അല്ലേ ഇടുക. അപ്പൊ ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് നമുക്കിപ്പം ഏത് ബ്ലൗസും നമ്മൾ സാരിക്ക് മാച്ചിങ് ആയിട്ട് പോകുന്നതുകൊണ്ട് കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രശ്നവും വരുന്നില്ല. അപ്പൊ നമ്മൾ സാരി ബ്ലൗസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ, നമ്മൾ റെഡിമെയ്ഡ് ബ്ലൗസസ് നമ്മൾ ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സൈസ് സാരി ആ ഒരു ബ്ലൗസിന്റെ സൈസ് നമുക്ക് മസ്റ്റ് ആണ്. നിങ്ങൾ ഒരു സൈസിനേക്കാളും കുറേ കൂടിയ സൈസുള്ള ഒരു ബ്ലൗസ് റെഡിമെയ്ഡ് ബ്ലൗസ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്ര ആൾട്രേഷൻ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് അതിന്റെ പെർഫെക്ഷൻ കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സൈസുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു കറക്റ്റ് നമ്മുടെ ഫിറ്റിങ്ങിന് എന്തായാലും കിട്ടില്ലല്ലോ, കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതല്ല. അതുമായിട്ട് ഏകദേശം അടുത്ത് നിൽക്കുന്ന ഒരു ബ്ലൗസ് തന്നെ നമ്മൾ ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബ്രാ സൈസ് ഉണ്ടാവില്ല, ഇപ്പൊ നമുക്ക് 34 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു +2 അതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, 36. അപ്പൊ മിക്കവാറും സാരി ബ്ലൗസ് ഒക്കെ ഉണ്ടാവുക 34, 36 അല്ലെ 32, 40 അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ട്. അപ്പൊ നിങ്ങൾക്കിപ്പം 34 ആണ് നിങ്ങളുടെ ബ്രാ സൈസ് എങ്കിൽ, അപ്പൊ നിങ്ങൾ 40 ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ 38 ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ, 38 എന്നാലും പോകും കുഴപ്പമില്ല, പക്ഷെ എന്നാലും ഒരു 40 ആ ഒരു ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ മിക്കവാറും നമ്മൾ എത്ര ഓൾട്രേഷൻ ചെയ്ത് കഴിഞ്ഞാലും അതിന് ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ എന്താ പറയാ ബ്രാ സൈസുമായിട്ട് അതിന്റെ +2 തൊട്ട് മുകളിൽ നിൽക്കുന്ന ആ ഒരു സൈസ് തന്നെ എടുക്കണം, 34, 36 എടുക്കാം. അങ്ങനെ
ഞാൻ അങ്ങനെയാണ് ബ്ലൗസ് എടുക്കാറുള്ളത്. പക്ഷെ നമ്മുടെ ഗൂഗിളിൽ ഞാനിപ്പോൾ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തു നിന്നുള്ള അറിവുകൾ നമ്മൾ കളക്ട് ചെയ്യല്ലോ. അപ്പം ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്താ, ബ്രാസേഴ്സിൻ്റെ ആ ഒരു സെയിം സൈസ് തന്നെ എടുക്കാം എന്നും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത് പ്ലസ് 2 സൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും എനിക്ക് മിക്കവാറും കറക്റ്റ് ആവാറുണ്ട്. മാത്രമല്ല, അല്ലെങ്കിലും നമ്മൾ ഓൾട്രേഷൻ എന്തായാലും ചെയ്യേണ്ടി വരുമായിരിക്കും. അത് അവിടുന്ന് തന്നെ അവർ ചെയ്തു തരും. അപ്പം ഇതുപോലെ തന്നെ നമ്മൾ ഓൺലൈനിലാണ് നമ്മൾ റെഡിമെയ്ഡ് ബ്ലൗസ് പെർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഇതേപോലെ തന്നെ ബ്രാൻഡ് സൈസ് ഉണ്ടാവും. 32, 34, 36, 38, 40 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബ്രാൻഡ് സൈസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓൺലൈൻ ആയതുകൊണ്ട് അതിൽ നമുക്ക് സൈസ് ചാർട്ടും കൂടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ സൈസ് ചാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ബേർത്ത്സ് മെഷർമെന്റ് ഉണ്ടാവും, സൈസ് ഉണ്ടാവും, അതുപോലെ തന്നെ വേസ്റ്റ് മെഷർമെന്റും. ബ്രാൻഡ് സൈസും ബെഡ് സൈസും സിമിലർ ആയിട്ട് തന്നെയാണ് നമ്മൾ മിക്കവാറും കാണാറുള്ളത്. പിന്നെ വെയ്റ്റ് സൈസിന്റെ കാര്യം നമ്മൾ അധികം കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമുക്ക് ഇതുപോലെ ഓൺലൈൻ ആണെങ്കിലും റെഡിമെയ്ഡ് ആണെങ്കിലും ഒക്കെ നമ്മൾ പെർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ ബ്ലൗസിൽ ഹാഫ് ഇഞ്ച് വിട്ടിട്ട് കുറേ സ്റ്റിച്ച് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വെയ്റ്റ് സൈസ് വലിയ ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നില്ല. ബ്രാൻഡ് സൈസ് മാത്രം നോക്കിയിട്ട് നമ്മൾ ചൂസ് ചെയ്താൽ മതിയെന്നേ ഉള്ളൂ. ഓൺലൈൻ ആണെങ്കിലും രണ്ടും ഏകദേശം, ഓൺലൈൻ ആണെങ്കിലും ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യുകയാണെങ്കിലും രണ്ടും ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് ബ്ലൗസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കേണ്ടത്. പിന്നെ നമ്മൾ ഈ റെഡിമെയ്ഡ് ബ്ലൗസിൽ കാണുന്ന മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് പാറ്റേൺ ബ്ലൗസ് ആയിരിക്കും കൂടുതലും ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം എനിക്കാണെങ്കിലും ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല പാറ്റേൺ ബ്ലൗസിൽ. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിട്ട് കാണാറുണ്ട്. അപ്പം നമുക്ക് പാറ്റേൺ ബ്ലൗസ് ആണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ അപ്പോൾ അവിടെ തന്നെ അവർ നമുക്ക് അത് പാഡ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തിട്ട് അവർ കറക്റ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ ആ ഒരു പ്രോബ്ലം അങ്ങനെ വരുന്നില്ല. കാരണം ഓൺലൈനിൽ കൂടുതലും നമുക്ക്, ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അങ്ങനെ പാഡ് ബ്ലൗസ് വാങ്ങിച്ചിട്ടില്ല ഓൺലൈനിൽ. അല്ലാത്ത ബ്ലൗസും കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് ഓൺലൈനിൽ. ഇതുപോലെ നമ്മൾ ഷോപ്പിലാണ് കൂടുതൽ നമുക്ക് പാഡ് ബ്ലൗസിൻ്റെ ഒരു ഇത് കാണാറുള്ളത്. നമുക്ക് വേറൊരു പ്രോബ്ലം വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് നമുക്ക് നല്ല ഡീപ്പായിട്ടായിരിക്കും ബാക്ക് നെക്ക് മിക്കവാറും ബ്ലൗസിലും ഉണ്ടാവുന്നത്. ചിലത് നമുക്ക് ക്ലോസ് നെക്കും കിട്ടും, മിക്കവാറും ബാക്ക് നെക്ക് അങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പം ഞാൻ ഈ ഒരു ബ്ലൗസ് പെർച്ചേസ് ചെയ്യാൻ പോയ സമയത്ത് എനിക്ക് ഈ സാരിക്ക് ഈ ഒരൊറ്റ ബ്ലൗസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അത് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് ആ ഒരു മെയിനായിട്ടുള്ള പ്രശ്നം വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഡീപ്പ് നെക്ക് ഇടുന്ന ആൾക്കാർക്ക് അത് പ്രശ്നമില്ല. പക്ഷെ ഡീപ്പ് നെക്കിൽ അത്ര കംഫർട്ടബിൾ അല്ലാത്ത ആൾക്കാരാകുമ്പോൾ നമുക്ക് അത് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ എനിക്കാകെ ഈ ഒരു ബ്ലൗസ് മാത്രമേ അവിടെ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് വേറെ ഒന്നും ഈ ഒരു ഡ്രസ്സിന് എനിക്ക് ഈ ഒരു പിങ്ക് കളർ തന്നെ വേണേനും. അതുകൊണ്ട് ഞാൻ അവസാനം തലപുകഞ്ഞ് കണ്ടെത്തിയ ഒരു ഐഡിയ ആയിരുന്നു. ഞാൻ അവരടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ ഈ ബ്ലൗസിൻ്റെ ഒരു ബാക്ക് ആ ഒരു അപ്പം ഞാൻ ഈ ഒരു ബ്ലൗസിൻ്റെ മൊത്തം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ അവരടുത്ത് ചോദിച്ചു ഇങ്ങനെ ഒരു ചെറിയ രണ്ട് പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്റ്റിച്ച് ചെയ്ത് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ അവർ ഓക്കെ അങ്ങനെ ചെയ്ത് തരാൻ പറ്റുമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ യെല്ലോ കളറായിരുന്നു. അപ്പം അന്നത്തെ ടെൻഷനിൽ ഞാൻ ഇത് യെല്ലോ ആണല്ലോ സാരി, അപ്പം അങ്ങനെ യെല്ലോ കുറേ ആയി, ഇതൊരു 9 വർഷം മുന്നേയൊക്കെ ഉള്ളതാന്ന് തോന്നുന്നു. അപ്പം ഞാൻ അന്നത്തെ ആ ഒരു ടെൻഷനിൽ യെല്ലോ കളറാണ് ഞാൻ അവിടുന്ന് യെല്ലോ കളർ മെറ്റീരിയൽ, എനിക്കൊന്ന് കോട്ടൺ സിൽക്കോ അങ്ങനെ ഏതോ ഒരു മെറ്റീരിയലാണ് അത് വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാണ്. പിങ്ക് തന്നെ വാങ്ങിച്ചാൽ മതിയായിരുന്നു, പക്ഷെ എനിക്ക് അന്നത്തെ ആ ഒരു ഇതിൽ ഐഡിയ പോയില്ല, അതുകൊണ്ട് യെല്ലോ കളറാണ് വാങ്ങിച്ചത്. എന്തായാലും അങ്ങനെ ഒരു അത്യാവശ്യം എനിക്ക് ആ ഒരു രീതിയിൽ അത് കവർ ചെയ്ത് കിട്ടി എന്നുള്ളതാണ് എനിക്ക് അന്നത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും ഈ റെഡിമെയ്ഡ് ബ്ലൗസസ് വാങ്ങിക്കുന്ന സമയത്ത്. പിന്നെ നമുക്ക് മിക്കവാറും റെഡിമെയ്ഡ് ബ്ലൗസസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് പ്രിൻസസ് കട്ട് ബ്ലൗസുകളായിരിക്കും. പിന്നെ അതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഞാനൊരു എൻ്റെ കുറച്ചുണ്ട് കേട്ടോ, ഈ വാങ്ങിച്ചത് ഒരു റെഡിമെയ്ഡ് ബ്ലൗസാണ്, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബ്ലൗസ് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ്. അപ്പം ഇതിനൊക്കെ നമുക്ക് സ്റ്റിച്ചൊക്കെ കണ്ടോ, അപ്പം ഞാനിത് കുറേ ഒഴിവാക്കി, ഇതിലൊക്കെ കുറേ സ്റ്റിച്ച് ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു, ഒരു എനിക്ക് തോന്നുന്നു ഒരു 8-9 സ്റ്റിച്ച് ഇതേപോലെ തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റിച്ച്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഒരു സൈസിനനുസരിച്ച് നമുക്കത് കുറച്ച് കുറച്ച് കൊണ്ടുവരാം, അല്ലെങ്കിൽ കൂട്ടിക്കൂട്ടി കൊണ്ടുവരാം അങ്ങനെ. അപ്പം അതിനുശേഷം നമുക്ക് ഓൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വേറെ അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മളെ സൈസ് ഏകദേശം ഒത്ത രീതിയിൽ വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ ഒന്നും കിട്ടില്ല. അങ്ങനെയാണ് ഈ ഒരു ബ്ലൗസ്. ഇത് ഞാൻ കല്യാണത്തിന് വാങ്ങിയ ബ്ലൗസാണ്. ഇതിന് നെക്കിന് പ്രോബ്ലം ഉണ്ടായിരുന്നില്ല, കാരണം ഇത് ക്ലോസ് നെക്കായിരുന്നു.
അതുകൊണ്ട് നെക്കിൻ്റെ പ്രശ്നം ഇത് ഈ ഒരു ബ്ലൗസിന് ഉണ്ടായിട്ടില്ല. പിന്നെ ഇത് ഈ ഒരു ബ്ലൗസ് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്, ആമസോണിൽ നിന്ന് വാങ്ങിയ ബ്ലൗസാണ്. ഇതും അതുപോലെ തന്നെ നമുക്ക് കുറേ സ്റ്റിച്ച് ഉണ്ടാവും, കുറേ ഉണ്ടാവും സ്റ്റിച്ച്. ഇതുപോലെ നമുക്ക് കുറേ സ്റ്റിച്ച് ഉണ്ടാവും. അപ്പം ഞാൻ ഇതും ഞാൻ ഓൾട്ടർ ഒന്നും ചെയ്തില്ല, ഓൾട്ടറേഷൻ ഒന്നും ചെയ്യാണ്ട് തന്നെ സ്റ്റിച്ച് അഴിച്ചിട്ട് അങ്ങനെ കറക്റ്റ് ചെയ്തെടുത്തതാണ് ഈ ഒരു ബ്ലൗസും. അപ്പം ഇതിൻ്റെ സ്ലീവിൻ്റെ പോർഷനിലും അതുപോലെ തന്നെ നമുക്ക് കുറേ സ്റ്റിച്ച് ഉണ്ടാവും, അതൊക്കെ നമുക്ക് അഴിച്ചെടുക്കാവുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് പാഡഡ് അല്ല, അതുകൊണ്ട് നമുക്ക് സാധാരണ നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ കുറച്ചും കൂടെ നല്ല കംഫർട്ടബിൾ ആണ്. ഇതും അതുപോലെ തന്നെ ഞാനിപ്പം ഓൺലൈനിൽ വാങ്ങിയ ഒരു ബ്ലൗസാണ്. ഇതിലും ഞാൻ സ്റ്റിച്ചിങ് വേറെ ഓൾട്ടറേഷൻ ഒന്നും ചെയ്തിട്ടില്ല, ഇതിൽ തന്നെ കറക്റ്റ് ചെയ്തെടുത്തതാണ്. എനിക്ക് ആ ഒരു സൈസ് ഏകദേശം നോക്കി വാങ്ങിച്ചേരാം, ഓൾട്ടറേഷൻ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പം നമുക്ക് പല റേഞ്ചിലുള്ള ബ്ലൗസും കിട്ടുന്നതായിരിക്കും. ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ സാരി അങ്ങനെ ഉപയോഗിക്കാത്തതുകൊണ്ട് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് ബ്ലൗസ് അങ്ങനെ വാങ്ങലില്ല. അത്യാവശ്യം ഒരു 600 ആ ഒരു റേഞ്ച് വരെയൊക്കെ പോകും, ഇതൊക്കെ ഒരു 400 രൂപയൊക്കെ വരുന്നുള്ളൂ. ആ ഒരു റേഞ്ചിലൊക്കെയാണ് ബ്ലൗസ് അധികവും ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ നമുക്കൊരു കാര്യമുള്ളതെന്ന് പറയുന്നത് നമുക്കൊരു 400 രൂപ അങ്ങനത്തെ ബ്ലൗസൊക്കെ വാങ്ങിയിട്ട് നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക റിച്ച് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ലീവിലൊക്കെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്ത് എടുക്കാമല്ലോ. അപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല റിച്ചായിട്ട് കിട്ടും. കാരണം ഇതിൻ്റെ ഒക്കെ ഒരു സ്റ്റിച്ചിൻ്റെ ഒരു കാര്യം, സ്റ്റിച്ചിങ് ആ ഒരു പ്രിൻസസ് കട്ട് ആണെങ്കിലും ആ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് അത് ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും, നല്ല പെർഫെക്ഷൻ ആയിരിക്കും നമുക്ക് റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് പാർട്ട് എന്ന് പറയുന്നത്. എവിടെയും നമുക്കൊന്ന് എന്താ പറയുക പ്രൊജക്റ്റ് ചെയ്ത് അങ്ങനെയൊന്നും നിൽക്കില്ല. സാധാരണ നമ്മൾ ചിലപ്പം ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മിക്കവാറും നമുക്ക് ഈ ഒരു ആം ഹോളിൻ്റെ എവിടെയൊക്കെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് നിൽക്കുന്ന പോലെ ഇങ്ങനെ ചുളുങ്ങിയൊക്കെ നിൽക്കുന്ന പോലെയൊക്കെ ഉണ്ടാവില്ല. അപ്പം ഈ ഒരു കാര്യത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓൺലൈനിലും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല ഞാൻ വാങ്ങിച്ചെടുത്തുനിന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ചിന്റെ കാര്യത്തിൽ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ഒക്കെ ആയിരിക്കും ഇതിനുണ്ടാവുക. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും നമ്മൾ ഓൺലൈനിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഷോപ്പിൽ നിന്ന് ബ്ലൗസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഓൺലൈനിലോ അല്ലെങ്കിൽ ഷോപ്പിലോ പോയിട്ട് ബ്ലൗസ് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ.